ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നസീഹത്ത് നൽകാനും പുണ്യമായി മജ്ലിസിലുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനും ബഹുമാനപ്പെട്ട സീദവരകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت سهيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحمين الملك الجبار يا الله من فضله رحمة للعالمين اشرف الخلق وطاب سيدنا محمد رسول الله صلى الله عليه وسلم تغنل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ ഈ നാട്ടിലെ സംഘാടകർ, ഈ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരകാൻ കടപ്പെട്ട ബയാറ് സുലാത്തിലും കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിപ്പാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിയോന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിബാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ,
ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ നേതാക്കള്, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കുന്നില്ല, ചെറിയൊരു ദുആ നടത്തി, ശേഷം ഇവിടെ സംസാരങ്ങളെല്ലാം നടക്കും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ നടന്നു വരുന്ന ഉറൂസിന്റെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ സദസ്സിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. വളരെയധികം ബഹുമാനമുള്ള ഈ സദസ്സ് വിശ്വാസി ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണ് ഇത്തരം മജ്ലിസുകൾ എന്നാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മോട് പറഞ്ഞത്. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ, അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്നും ഔലിയാക്കളെ ബഹുമാനം പറയൽ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള സദസ്സുകൾ നാം സമ്മേളിക്കൽ കാരണം ദോഷങ്ങൾ പുറത്തു കിട്ടും, മഹാന്മാരെ പൊരുത്തം കിട്ടും, അവരെ പൊരുത്തം കിട്ടും, അവരുടെ ഇടപെടൽ നമ്മുടെ വിഷയങ്ങളിൽ ഉണ്ടാകും, ദുനിയാവും ആഖിറവും സലാമത്താകാനുള്ള വലിയ ത്വരീഖുകൾ തന്നെയാണ് ഇത്തരം സദസ്സുകൾ. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ മഅ മൻ അഹബ്ബ അന്ത മഅ മൻ അഹബബ്ത, ആര് ആരെ സ്നേഹിച്ചോ അവരെ കൂടെ. അപ്പോൾ ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം, സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു വഅദ ചെയ്ത സ്വർഗം, ആ സ്വർഗത്തിൽ അവർ സന്തോഷത്തോടെ കഴിയുമ്പോൾ ദുനിയാവിലും ആ സ്നേഹാദരവ് നിലനിർത്തി സന്തോഷം പങ്കിട്ടതുപോലെ സ്വർഗത്തിലും അത് പങ്കിടാൻ മഹാന്മാർക്ക് അല്ലാഹു അവസരം നൽകും എന്ന് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അൽഹംദുലില്ലാഹ്, ആ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പരിശുദ്ധമായ മജ്ലിസുകളും നാം സമ്മേളിച്ചത്. ഇൻഷാ അല്ലാഹ് ഇവിടെ വയലു പറയാൻ നമ്മുടെ അസ്ഹരി ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ വയലു ഇവിടെ നടക്കും. പിന്നെ നിങ്ങളെല്ലാരും ബായാർ സ്വലാത്തിന് എപ്പോഴും വരുന്നവരാണ്. ഇനി അടുത്ത വെള്ളിയാഴ്ച ബായാറ് സ്വലാത്താണ്. അവിടെയും മണിക്കൂറുകൾ എല്ലാ മാസവും പ്രഭാഷണം കേൾക്കുന്ന ആളുകളാണ് ഈ നാട്ടുകാർ. അപ്പൊ കാര്യമായിട്ട് ഇവിടെ സംസാരിക്കേണ്ടതില്ല എന്ന് എനിക്കറിയാം. അത് മാത്രല്ല, ഇൻഷാ അല്ലാഹ് ഞാനൊരൊറ്റ ഹദീസ് പറഞ്ഞങ്ങ് നിർത്താം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. ഖൈല വമൻ അബ യാ റസൂലുള്ളാഹ്? ഖാൽ മൻ അതഅനി ദഖല ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. തങ്ങൾ പറയാണ്, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, വലങ്ങിയ കക്ഷികൾ ഒഴികെ. ഇതങ്ങ് തങ്ങൾ പറഞ്ഞപ്പോ അസ്ഹാബിന്റെ ചോദ്യമാണ്, ഫഖീല മൻ അബ യാ റസൂലുള്ളാഹ്, അവിടുത്തെ ഉമ്മത്തിൽ ആരാണ് വലങ്ങിയ കക്ഷികൾ, ആരാണ് വലങ്ങിയ കക്ഷികൾ? വലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഇതങ്ങ് പറയുമ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്നത്, ഫഖീല മൻ അബ യാ റസൂലല്ലാഹ്, ആരാണ് തങ്ങളെ വിലങ്ങിയ കക്ഷികൾ, ആരാണ് അവിടുത്തെ സമുദായത്തിൽ വിലങ്ങിയ ആളുകൾ, ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ വിശദീകരിക്കുകയാണ്, മൻ അതഅനി ദഖല ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. അതിനെതിരെ ആര് ചെയ്തു? അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് സുന്നി ആശയത്തിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ സുന്നിയായിട്ട് ജീവിക്കലാണ്. അതോടുകൂടി നിസ്കാരം ഖളാക്കണ്ട, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ എടുക്കുക, അള്ളാഹ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക, സിനിമ നോക്കണ്ട, സീരിയൽ നോക്കണ്ട, വേണ്ടാത്ത ആസ്വാദനങ്ങൾ അതുമായിട്ട് ഇടപെടണ്ട. ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയ പ്രയാസകരമായ അവസ്ഥകളാണ് നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും പറ്റും. വളരെ പ്രയാസകരമായ ബുദ്ധിമുട്ട് കുറിച്ച് സമയം. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഈ വഹാബി ആശയം, മറുഭാഗത്ത് തോന്നിവാസങ്ങൾ, ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെ ദാറൽ ഫസാദു ഫിൽ ബല്ലി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ തിന്മ കാരണം, തോന്നിവാസം കാരണം കടലിലും കരയിലുമൊക്കെ പരീക്ഷണങ്ങൾ ഏറി വരുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നാം കാണുന്നത്. കാരണം എല്ലാ സ്ഥലത്തും നോക്കുന്നത് ക്യാൻസർ രോഗികൾ. ഞാൻ ഓർത്തു പോവുകയാണ്, എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സാധുവായ ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിലെ കടാമ്പുഴയിലുണ്ടാകും. ഓരോ ദിവസവും സുബഹി മുമ്പ് തന്നെ ആളുകൾ 2 മണിക്കും 1 മണിക്കും 3 മണിക്കും വന്നിട്ട് ആളുകൾ ക്യൂ നിൽക്കും, ഒരു കേനയും പിടിച്ച്. ഏകദേശം ഒരു 10,000-ത്തിനുമീത ആളുകൾ, 10,000-ത്തോളം ആളുകൾ ഒരു ദിവസം വരും. 10-ഉം 20-ഉം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ 10-25-ഓളം ആംബുലൻസിൽ ഞാൻ എൻ്റെ നാട്ടിൽ കയറിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയും കയറിയിട്ടുണ്ട്. മൂക്കിന് പൈപ്പിട്ട ആളുകൾ, മൂത്രത്തിന് പൈപ്പിട്ട ആളുകൾ, ചങ്കിൽ ഓൾസിട്ട ആളുകൾ, വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ പാക്ക് ചെയ്ത അവസ്ഥയും, ബോധത്തോടെയും അബോധാവസ്ഥയും, കിഡ്നി തകർന്നവര്, അങ്ങനെ പല അവസ്ഥയിലുള്ള ആളുകൾ, ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടു തിരുവനന്തപുരം RCCയിൽ നിന്ന് ഡോക്ടർമാര് കൈവിട്ടിട്ട് മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. ആ കുട്ടി വേദന കൊണ്ട് ഇങ്ങനെ പടയാണ്. ആ ബാപ്പ ഇത് കണ്ട് കണ്ണുനീരൊഴുക്കുകയാണ്. ഇങ്ങനെയുള്ള എത്രയോ പ്രയാസകരമായ അവസ്ഥകൾ നേർക്കുനേരെ കാണാൻ കഴിയുമ്പോൾ റഹ്മു റഹീമായ റബ്ബേ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അവരൊക്കെ പ്രതീക്ഷയോടെ വന്നെത്തുന്നത് ഇതുപോലുള്ള സദസ്സുകളിലാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു, ഫെബ്രുവരി മാസം 5-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തു മജ്‌ലിസ്. 10,000-ക്കണക്കിന് ആളുകൾ മാസാമാസം പങ്കെടുക്കുന്ന ആ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തിൽ നിരവധി ആംബുലൻസിലടക്കം രോഗികൾ വന്നെന്ന് മാത്രമല്ല, അന്ന് മാരിമായപ്പോഴേക്ക് വെട്ടിച്ചിറ ഹൈവേ മുതൽ ജാറത്തുങ്കൽ വരെ 2-വീലറിന് പോലും കടന്നു പോകാൻ പ്രയാസമാകും വിധം ജനങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ കാടാമ്പുഴയിലേക്ക്, ജാറത്തുങ്കൽ സ്വലാത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. സ്വലാത്ത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോ 2 മിനിറ്റേ ഉള്ളൂ വീട്ടിലേക്ക് അവിടുന്ന്, 2 മിനിറ്റ്. പക്ഷെ ഞങ്ങൾ എത്തുമ്പോ സുബഹി ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ടി ബുദ്ധിമുട്ടി ഈ പാതിരാത്രിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരം മജ്ലിസുകൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ സദസ്സുകൾ, അത് പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള സദസ്സുകളാണ്, അത് ഇജാബത്തിന്റെ സദസ്സുകളാണ്. വിശ്വാസി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിക്റിന്റെ, സ്വലാത്തിന്റെ, ഇൽമിന്റെ മജ്ലിസ്, അത് മനുഷ്യര് മാത്രമല്ല മലായിക്കത്തിന്റെ ഹുളൂറുള്ള മജ്ലിസാണ്, സ്വാലിഹീങ്ങളുടെ, അർവാഹുകളുടെ ഹുളൂറുള്ള മജ്ലിസാണ്.
അവിടെ ഇജാബത്ത് കിട്ടും, അതിൽ ഇസ്കാല് വേണ്ട, അവിടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ വലിയ മാരകമായ ക്യാൻസറും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാരും വന്ന് പറയുന്നു എല്ലാവർക്കും എല്ലാം ഉണ്ട് എന്ന് ആർക്കും ഒരു സമാധാനമില്ല. സമാധാനം അല്ലാഹു നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, സന്തോഷം അല്ലാഹു കെടുത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് ഇന്ന് മനുഷ്യ ജീവിതമുള്ളതെങ്കിൽ നാം അറിയണം. ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന, ബുദ്ധിയുള്ളവർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം, തോന്നിവാസം കാരണം മിണ്ടാപ്രാണികളായ നാൽക്കാലി മൃഗങ്ങൾ പോലും ദുരിതപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കണം. തെറ്റ് ചെയ്യാത്ത ചെറിയ കുട്ടികൾ പോലും വേദന കടിച്ചിറക്കിയിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാതെ വിഷമിക്കുന്നു എന്ന് നാം അറിയണം. അതുകൊണ്ട് ഹറാമിന്റെ വഴികൾ സ്റ്റോപ്പ് ചെയ്യണേ മുസ്ലിമീങ്ങളെ. വദക്കിറു ഫൈന ദിക്റ തംഫഉൽ മുഅ്മിനീൻ എന്ന നിലക്ക് ഞാൻ പറയാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ട് ചെറിയ കാല ആയുസ്, മൻ അത്വഅനി ദഖലൽ വജ്ജന്ന, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ തങ്ങളെ മഹബ്ബത്തിനായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് സ്വർഗീയ പ്രവേശനത്തിന് കാരണമാണെന്ന് നാം അറിയണം. അത്തരം ജീവിതം സ്വർഗത്തിന്റെ പ്രവേശനത്തിന്റെ അഹലുകാരുടെ ജീവിതമാണെന്നാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനെതിരെ ആര് ജീവിച്ചാലും വമൻ അസ്വാനി ഫഖദ് അബ, അതിനെതിരെ ആര് ജീവിക്കുമോ അവരാണ് വലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകൾ. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാഅല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോ നിങ്ങളെല്ലാവരും നേരത്തെ സ്വലാത്തിന് വരണം. ആ സ്വലാത്തിന്റെ ദിവസം തന്നെയാണ് ബഹുമാനപ്പെട്ട കൻസുള്ള അലമ, ഞങ്ങൾ ഇന്നലെ കൊളക്കേരി, കൊടക് ജില്ലയിലെ കൊളക്കേരി മക്കാം ഉറൂസ് കഴിഞ്ഞ് ബായാറിലെത്തുമ്പോ സുബഹിയായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വരുമ്പോ ചിത്താരി ഉസ്താദിന്റെ നാട്ടില് കയ്യം നാടിന്റെ ആദരവുണ്ടായിരുന്നു. അവിടെ ഉസ്താദ് അവർക്ക് സദസ്സിൽ വന്നു. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന് ചെറിയൊരു പ്രയാസം ഉണ്ടല്ലോ, വിഷമമുണ്ടല്ലോ, പ്രായം ആയത് കാരണം അല്ലാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മുടെ അലമാവിനും നമുക്കൊക്കെ സയ്യിദന്മാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിനോട് പറഞ്ഞ്, തങ്ങളെ ദുആ കഴിഞ്ഞ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് വളരെ ചുരുങ്ങിയ കെലിമത്തുകൾ മാത്രം ഉലമാഅന്റെ ബഹുമാനം പറഞ്ഞ് വളരെ പെട്ടെന്ന് ദുആ ചുരുക്കി, കാരണം ഉസ്താദിന് വിഷമമായി പോകുമോ എന്ന് കരുതി. അങ്ങനെ ബായാറ് സലാത്തിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ ഉസ്താദിനോട് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞ്, ഞാൻ വരും അടുത്ത സലാത്തിന്. അൽഹംദുലില്ലാ, ഈ വരുന്ന ജനലക്ഷങ്ങൾ സംവേളിക്കുന്ന ബഹുമാനപ്പെട്ട കൻസുൽ അലമ ചിത്താരി ഉസ്താദിനെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചടങ്ങും വരുന്ന വെള്ളിയാഴ്ച 16-ാം തീയതി ബായാറിൽ നടക്കുകയാണ്. എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. ഈ വരുന്ന മാർച്ച് മാസം 5-ാം തീയതി തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തി. ജാറത്തിങ്കൽ സ്വലാത്തിന് ഇവിടുന്ന് നമ്മുടെ കുട്ടികളെല്ലാം അവിടെ വന്നിരുന്നു. ഇങ്ങനെ ഞാൻ, അപ്പൊ നിങ്ങളും സൗകര്യപ്പെടുവെങ്കിൽ അങ്ങോട്ട് വരിക. ഇവിടെ ഉറൂസിന്റെ പരിപാടി ദിവസങ്ങളായി ഇവിടെ നടന്നു വരുന്നു. ധാരാളം സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഇവിടെ സമ്മേളിച്ചു കഴിഞ്ഞു. ഇനിയും 2 ദിവസം മറ്റന്നാളാണ് ഇവിടുത്തെ ഉറൂസിന്റെ സമാപന ദിവസം. അതിനോടൊക്കെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഇൻഷാഅല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഞാൻ റബ്ബനാത്തിന് പറഞ്ഞങ്ങ് പോകും. അതിന്റെ ശേഷം ഇവിടെ പ്രസംഗം തുടങ്ങും. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന
والحمد لله رب العالمين. ഈ സദസ്സിന്റെ കോർ വന്ന് നഷ്ടപ്പെട്ടു. അപ്പോ പിന്നാക്കിയ പോലെ പോലെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي انعم علينا وهدانا الى دين الاسلام حبا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ട ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദിയ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان
إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قند قلب حياتك نم الله إيمان يتترنا ربه تقوى يتترنا الله نافيا علمنا ورد بك نم ربه ورعي يتنا نرتنا الله حرام اللذن ينقل رجبتنا ربه حرام ما يبند پڑتنا ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ് ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ ഉറൂസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ചെത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാരും ബയാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി പണ്ഡിത സാധാതുക്കളുമായി ആര് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപാപ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് ഇപ്പോഴും ഞങ്ങൾ ബയാറിലെന്ന് ഇറങ്ങുമ്പോ ഡോക്ടർമാർ കൈവിട്ട നിലക്ക് ക്യാൻസർ രോഗി വന്നപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച നിങ്ങൾ ബയാറ് സലാത്തിന് വന്നോ എന്ന് ആ നിലക്ക് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ ശിഫയാക്കണം റഹ്മാൻ നീ സുഖപ്പെടുത്തണം റഹ്മാൻ നീ ആഫിയത്ത് നൽകണം റഹ്മാൻ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ് കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ കടകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ് കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ് സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന് ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ പെടുന്നനെ മൗത്താക്കല്ല അല്ലാ ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാൻ കല്യാണം കഴിഞ്ഞ മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സകല സഹോദര സഹോദരിമാർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ
ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റബ്ബേ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും മദ്അമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല അഅദാഇങ്ങളെ അദാവത്തിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ബ് നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബ്ബത്തിലുമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار പ്രവാസികളായ ധാരാളം ഈ നാട്ടിലെയും പരിസര നാടുകളിലെയും സ്നേഹിതന്മാർ ഇവിടേക്ക് വലിയ സ്വതക്ക നൽകി 100,000 രൂപ നൽകി പ്രത്യേകം 180,000 രൂപ നൽകി പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചു. അള്ളാഹുവെ ഞങ്ങളെ സകല പ്രവാസികൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, റഹ്മത്ത് ചെയ്യണം റഹ്മാൻ, അവരെ വിഷമങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാൻ, അവിടുത്തെ നിയമങ്ങളും മറ്റ് സാമ്പത്തിക മന്ദ്യവും എല്ലാം നീ പരിഹരിച്ച് ഖൈറും ബർക്കത്തും റാഹത്തിലുമാക്കണം റഹ്മാൻ. പേപ്പറിന്റെ ക്ലിയറൻസ്, കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയലിന്റെ പ്രശ്നം, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ എല്ലാം സന്തോഷത്തിലാക്കണം റഹ്മാൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين الله يرضيك وعلو ودغن ഏണിയടി സഖാഫി കുറെ പറഞ്ഞു മൈദു സഅദി കുറെ പറഞ്ഞു ഇനി പേരോട് മുഹമ്മദ് അസ്ഹരിയും ഇവിടെ പ്രസംഗിക്കുന്നു എല്ലാവരും അത് കഴിഞ്ഞു വേണം പോകാൻ
അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ.